പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിക്കാൻ ആരംഭിച്ച അത്ഭുത വരങ്ങൾ എന്നുള്ള വിഷയമാണ്. അതിന് തുടർച്ചയായി ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത്ഭുത വരങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിൽ ആദ്യമായി നമ്മൾ പഠിച്ചത് രോഗശാന്തികളുടെ വരത്തെ കുറിച്ചാണ്. വിവിധങ്ങളായ രോഗങ്ങൾക്ക് ലഭിക്കുന്ന ശാന്തി അല്ലെങ്കിൽ ശാന്തത, അത് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ രോഗശാന്തികളുടെ വരം ഇന്ന് ഒരു വരമെന്ന നിലയിൽ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അതിലേക്ക് അതിപ്രധാനമാകുന്ന മൂന്ന് തെളിവുകൾ പുതിയ നിയമത്തിൽ തന്നെ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തു. അതിലൊന്ന് പൗലോസിനോട് സഹകരിച്ച മൂന്ന് സഹോദരന്മാരുടെ ബന്ധത്തിലുള്ള രോഗശാന്തിയെ സംബന്ധിച്ചാണ്. തിമോത്തിയോസ് എഫേസോസിലെ സഭയുടെ ശുശ്രൂഷകനും സുവിശേഷകനുമായി അവരോധിക്കപ്പെട്ടപ്പോൾ തന്നെ തുടർച്ചയായി അജീർണത തനിക്കുണ്ടായിരുന്നു. ആ അജീർണതയ്ക്ക് മാറ്റം വരുത്തുവാൻ പൗലോസ് ഉണ്ടായിരുന്ന രോഗശാന്തികളുടെ വാരം പ്രയോജനീഭവിച്ചില്ല, മറിച്ച് ഈ അജീർണതയ്ക്ക് അസാരം വീഞ്ഞ് സേവിക്കാനുള്ള അനുമതി പത്രികയാണ് പൗലോസ് തിമോത്തിയോസിനെ കൊടുക്കുന്നതായി നമ്മൾ വായിക്കുന്നു. അതുപോലെ ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നു എന്ന മറ്റൊരു ഭാഗത്ത് പറയുന്നു. പൗലോസിനെ കാണുവാൻ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ വന്ന എപഫ്രോദോസ് രോഗത്താൽ ബാധിതനായി മരണത്തോളം തന്നെ എത്തിച്ചേരുകയും ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വർദ്ധിക്കുവാൻ ഒരു പക്ഷേ കാരണമാകും എന്ന പൗലോസിന് ചിന്തിക്കത്ത നിലയിൽ അവന് രോഗം മൂർച്ഛിക്കുകയും ചെയ്തുവെങ്കിലും കർത്താവ് അവനോട് കരുണ കാണിക്കുകയും ഫിലിപ്പിനോട് മാത്രമല്ല പൗലോസിനോടും കർത്താവ് വിമത്തിൽ കരുണ കാണിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. തിമോത്തിയോസിന്റെയും ത്രോഫിമോസിന്റെയും എപഫ്രോദോസിന്റെയും രോഗസൗഖ്യ വിഷയത്തിൽ പൗലോസിലുണ്ടായിരുന്ന കൃപാവരം പ്രയോജനപ്പെടില്ല. കാരണം ആ സമയം ആയപ്പോഴേക്ക് രോഗശാന്തികളുടെ വരവും അവസാനിച്ചിരുന്നു എന്നാണ് സ്വാഭാവികമായും നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. ഇന്ന് ആ ശ്രേണിയിലെ രണ്ടാമത്തെ വരത്തെ കുറിച്ചാണ് ഇപ്പോൾ നാം ചിന്തിക്കാൻ പോകുന്നത്. അതായത് വീര്യ പ്രവൃത്തികളുടെ വരം. വീര്യ പ്രവൃത്തികളുടെ വരം. ഒന്ന് കൊരിന്ത്യ 12:10, 28, 29 ഈ വാക്യങ്ങളിൽ വീര്യപ്രവൃത്തികളുടെ വരങ്ങൾ എന്ന് തർജ്ജമ ചെയ്തു കാണാം. നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിലും മലയാളം ബൈബിളിലും കാണപ്പെടുന്ന സിംഗുലർ ഫോമിലല്ലാതെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന പ്ലൂറൽ ഫോമാണ്, ബഹുവചന ഭാവമാണ്. അതിന് വീര്യ പ്രവൃത്തികളുടെ വരങ്ങൾ എന്ന് ആണ് അതിന് ശരിയായ വിവർത്തനം ചെയ്യാനാവുക. ഡിയോണാമിസ് എന്ന ആണ് വീര്യ പ്രവൃത്തികളുടെ വരം എന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്ക്. ഡിയോണാമിസ് എന്നാണ് ഈ ഡിയോണാമിസ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. ഡിയോണാമിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ഡൈനാമിറ്റ് നമുക്കറിയാം, പാറകളെ തകർത്ത് തുളച്ചു കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. അപ്പൊ കഠിനമായ പാറയെ പാറ കിഴിച്ച് നിശ്ചിത അളവിൽ ഡൈനാമിറ്റ് അതിൽ നിക്ഷേപിച്ചാൽ അത് പൊട്ടിക്കാൻ ഏറെ പരിശ്രമം കൂടാതെ സാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ദൈവിക ശക്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് വ്യാപരിക്കുന്നതിനെയാണ് ഡിയോണാമിസ് എന്ന് പറയുന്ന ഈ പദം അനുസ്മരിപ്പിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ ശക്തി തൻ്റെ മഹത്വത്തിനായി പ്രാവർത്തികമാക്കുന്ന രംഗങ്ങളിൽ ഡിയോണാമിസ് എന്ന് പറയുന്ന അജയ്യ ശക്തി അതാണ് പ്രാവർത്തികമായിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് പല ഈ വീര്യപ്രവർത്തികളും ചെയ്തതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലാണ് കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും
വീര്യ പ്രവൃത്തിയുള്ള വരം പ്രായോഗികമായി തരുന്നതായി ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരാലും ഏറിയ വീര്യപ്രവൃത്തികൾ നടന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വീര്യ പ്രവൃത്തികളുടെ വരത്തെ പ്രധാനമായും മൂന്ന് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തി പഠിക്കുക. ഒന്ന്, പെട്ടെന്ന് ലഭിക്കുന്ന രോഗശാന്തികൾ. അതായത് ചില ആളുകൾക്ക് മരണകരമായ ചില രോഗങ്ങൾ ഉണ്ടാകുന്നു. മരണകരമായ ഈ രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്രം കൈവിടുകയും അഥവാ തള്ളിക്കളയുകയും ഇനിയും പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടേഴ്സ് ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുകയും ചെയ്യുന്ന രംഗങ്ങളുണ്ട്. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് മരണത്തിന് വിധേയപ്പെട്ട പല ആളുകളുടെയും മരണത്തിന്റെ കിടക്കയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവിടുത്തെ ചാപ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം പിടഞ്ഞു മരിച്ചവർ, വളരെ പാരവശ്യത മുഖത്ത് പ്രദർശിപ്പിച്ച് മരിച്ചവർ, ശാന്തമായ നിദ്രയിൽ കൂടി കടന്നുപോയവർ, കിടന്ന കിടക്ക അതിൻ്റെ സൈഡ് ബ്രാക്കറ്റുകൾ മറിച്ച് വല്ലാത്ത പരവേഷം പിടിച്ച് മരിച്ചവർ, ഇങ്ങനെ പല ആളുകൾ കിടന്നുണ്ട്. മരണം എത്രയായാലും ആ ഒരു വല്ലാത്ത സമസ്യ തന്നെയാണ്. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആശയറ്റ രംഗത്തേക്ക് വരുമ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ബന്ധപ്പെട്ടാളു പറയും, ഞങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞു, പ്രയോഗിച്ചു കഴിഞ്ഞു, ഇനി ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ആശയ്ക്ക് വകയുള്ളൂ എന്ന് പറയും. ഇപ്പം മെഡിക്കൽ സയൻസ് കൊണ്ട് ഒരാളുടെ ജീവനെ നീട്ടിക്കിടുവാൻ ഏതെങ്കിലും നിലയിൽ സാധിക്കുമെങ്കിൽ അതിനുള്ള എല്ലാ ഉപാധികളും വിദഗ്ധരായ ഭിഷഗുരന്മാർ ആശുപത്രികളിൽ ചെയ്യാറുണ്ട്. അതവരുടെ മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമാണ്. എന്നാൽ ആ കഴിവുകളെയും ഡോക്ടേഴ്സിന്റെ കഴിവുകളെയും പ്രാപ്തിയെയും മറികടന്നിട്ട് പേഷ്യന്റ് മരിച്ചു പോകും എന്നുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഡോക്ടേഴ്സ് സാധാരണയായി അടുത്ത ബന്ധപ്പെട്ടവരോട് പറയും, There is no hope unless God interferes in this particular critical situation. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവം എങ്ങനെയെങ്കിലും ഏർപ്പെട്ടല്ലാതെ സൗഖ്യം കിട്ടുക പ്രയാസമാകുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള രംഗങ്ങളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടേഴ്സ് വിധിയിടുന്ന ചില രംഗങ്ങളിൽ സകല ആളുകളുടെയും ആശ നഷ്ടപ്പെട്ടു പോകുന്ന രംഗങ്ങളിൽ വളരെ പെട്ടെന്ന് രോഗശാന്തി പ്രാപിച്ചുള്ള അപൂർവം ചില ആളുകളുണ്ട്. അവരെ നമ്മൾ കരിസ്മാറ്റിക്കിൽ നിന്നോ പെന്തക്കോസ്റ്റുകാരിൽ നിന്നോ ഒക്കെ പറഞ്ഞ് സാധാരണ നാമകരണം ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുകളാൽ സൗഖ്യം പ്രാപിച്ച പെന്തക്കോസ്റ്റുകാരെ കുറിച്ചല്ല പറയുന്നത്, വിശ്വാസികളെ കുറിച്ചാണ്. അപ്പൊ അതിങ്ങനെ ഇതിനെ പെട്ടെന്നുള്ള രോഗശാന്തി, അതായത് വീര്യപ്രവർത്തന കൂടുതലെ മൂന്ന് കാറ്റഗറിയിൽ ഒന്നാണ് പെട്ടെന്നുള്ള രോഗശാന്തി, അതായത് ക്വിക്ക് ആൻഡ് സഡൻ ഹീലിംഗ്, പെട്ടെന്ന് തൽക്ഷണം സൗഖ്യം ലഭിക്കുക. അപ്പൊ തൽക്ഷണം സൗഖ്യം ലഭിക്കുന്ന രംഗങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിനെ വീര്യപ്രവർത്തന കൂടുതൽ വരും. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട ചില ആളുകളെ കർത്താവ് തൊടുകയും അല്ലെങ്കിൽ കൽപ്പിച്ചപ്പോൾ തൽക്ഷണം ബാധ അവരെ വിട്ടുമാറി അവർ സൗഖ്യമുള്ളവരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. രണ്ടാമതായി ഈ ബന്ധം ചിന്തിക്കേണ്ടത്, പെട്ടെന്നുള്ള രോഗശാന്തികൾ മാത്രമല്ല വീര്യ പ്രവർത്തികൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുമുണ്ട്. വീര്യ പ്രവർത്തികൾ, ഈ വീര്യ പ്രവർത്തികൾ ഇന്ന് ചെയ്യുന്ന ആളുകൾ ആരുമില്ല, അത് പ്രത്യേകം ഓർക്കണം. പിന്നെ മൂന്നാമത് ഒരു കാറ്റഗറിയുമുണ്ട്, അസാധാരണമായ വീര്യപ്രവർത്തികൾ. അപ്പൊ പെട്ടെന്നുണ്ടാകുന്ന രോഗശമനം, രണ്ട് വീര്യ പ്രവർത്തികൾ അല്ലെങ്കിൽ അതിശയ പ്രവർത്തികൾ, മൂന്ന് അസാമാന്യമായ വീര്യ പ്രവർത്തികൾ. പ്രാർത്ഥനയാൽ ക്രമേണ നടക്കുന്ന രോഗശമനം രോഗശാന്തിയിൽപ്പെടുന്ന ആൾ, ഒരു രോഗി വിഷമവൃത്തത്തിലാകുന്നു, അവർ നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രായേണ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗം ആ രോഗിയെ സന്ദർശിക്കുകയും അവനെ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ വാസ്തവത്തിൽ പ്രാർത്ഥനയാൽ ക്രമേണ നടക്കുന്ന രോഗശമനം എന്നാണ് അതിനെ പറയുന്നത്.
അത് ഇന്നും നടക്കുന്നുണ്ട്. അതായത് വിശുദ്ധന്മാർ ശ്രദ്ധയോടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നും ക്രമേണ ഉള്ള രോഗസൗഖ്യം കർത്താവ് പ്രാവർത്തികമാക്കുകയും പല രോഗികളും സൗഖ്യമാകുകയും ചെയ്യുന്നു. ഇനി അവിടെ മൂന്നാമത് വരുന്നത് ഈ പ്രാർത്ഥനയാൽ ക്രമേണ നടക്കുന്ന രോഗശമനവും അതുപോലെ വീര്യപ്രവൃത്തികളാൽ നടക്കുന്നതും, പിന്നെ അത് രണ്ടും വീര്യ രോഗശാന്തി പെടുന്നതാണ്, വീര്യപ്രവൃത്തിയിൽ പെടുന്ന അല്ലത്. കാരണം ഈ പ്രാർത്ഥനയാൽ ക്രമേണ ലഭിക്കുന്ന സൗഖ്യത്തെ വീര്യപ്രവൃത്തി എന്ന് പറയാൻ കഴിയില്ല, അത് പ്രാർത്ഥനയാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ദീർഘനാളുകളിൽ ഏതെങ്കിലും നിലയിലുള്ള രോഗങ്ങളാൽ ബാധിതരായ ആളുകൾക്ക് വേണ്ടി ചില ഭക്തന്മാരായ ആളുകൾ മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ പ്രോസഷണലായിട്ട് സൗഖ്യം ലഭിച്ചുള്ള സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്, സഭയുടെ ചരിത്രത്തിലും അതുണ്ട്. എന്നാൽ ഇവിടെ പറയുമ്പോൾ വീര്യപ്രവൃത്തിയിൽ പെടുന്നതും പെടാത്തതുമായ ചില സൗഖ്യ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബൈബിൾ പരാമർശമുണ്ട്. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ ജ്വരം കഠിനമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പത്രോസിന്റെ ഭാര്യ മാതാവിന്റെ രോഗം വളരെ കഠിനമായി തീർന്നു. എന്നാൽ കർത്താവ് അവളെ തൊട്ടിട്ട് അവളെ ജ്വരത്തെ ശാസിച്ചു, ഉടനെ പനി അവളെ വിട്ടു മാറി. ഇതിനെ നമ്മൾ വാസ്തവത്തില് വീര്യപ്രവൃത്തി എന്നാ പറയുന്നു. അവൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ആ നാട്ടിലെ അപ്പോത്തിക്കരികളായ വൈദ്യന്മാർ അവൾക്ക് രോഗശമനത്തിനുള്ള മരുന്ന് നൽകി, പക്ഷേ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. ആ രോഗം വളരെ മൂർച്ഛിച്ചു. എന്നാൽ നമ്മൾ വായിക്കുന്നു കർത്താവ് അവളെ തൊട്ടു, ഉടൻ തന്നെ നാം വായിക്കുന്നു ജ്വരം അല്ലെങ്കിൽ പനി അവളെ വിട്ട് മാറി. ഇതിനെ നമ്മൾ വായിക്കുമ്പോൾ വീര്യപ്രവൃത്തിയുടെ ലിസ്റ്റിൽ നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തും. ഉടനെ എഴുന്നേറ്റവൾ കർത്താവ് ശുശ്രൂഷ ചെയ്താവായിരുന്ന ജ്വരം ബാധിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് അവളെ തൊടുകയും ഉടൻ തന്നെ ആസ് എ റിസൾട്ട് ഷീ ക്വിക്ലി റോസപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് സെർവിങ് ദം, അവരെ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു എന്ന് വായിക്കുന്നു ലൂക്കോസ് 4:38-39 വാക്യങ്ങൾ. അപ്പോൾ ഇതിനെ നമ്മൾ വാസ്തവത്തിലെ വീര്യപ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. അത്രയ്ക്കുള്ളതായ വളരെ ബലഹീനയായി ജ്വരബാധയായി ബാധയുള്ളവളായി ക്ഷീണിതയായി ഭവനത്തിൽ കഴിയുന്ന സ്ത്രീയെ കർത്താവ് തൊടുകയും തൽക്ഷണം അവളിലേക്ക് ശക്തി വ്യാപരിച്ചിട്ട് അവളുടെ ജ്വരം അല്ലെങ്കിൽ പനി വിട്ടുമാറുകയും അവൾ എഴുന്നേറ്റ് ബലം പ്രാപിച്ച് സൗഖ്യത്തോടെ അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ വീര്യപ്രവൃത്തികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സാമാന്യ രോഗത്തേക്കാൾ കൂടുതൽ പഴക്കമുള്ളത് വേറൊരു കാറ്റഗറിയാണ്. സാധാരണ വരുന്ന രോഗത്തേക്കാൾ കൂടുതൽ പഴക്കമുള്ള ക്രോണിക് ഡിസീസസ്, ചില ആൾക്കാർക്ക് ഉദര സംബന്ധമായി ക്രോണിക് ഡിസീസസ് ഉണ്ട്. ആസ്മ ക്രോണിക് ഡിസീസായി അല്ലെങ്കിൽ വളരെ പഴകിയ ഒരു രോഗമായി വിട്ടുമാറാ കിടക്കുന്ന ആളുകളുണ്ട്. ചില വാതരോഗങ്ങൾ ക്രോണിക്കായി വരാറുണ്ട്. അപ്പൊ അങ്ങനെ സാമാന്യ രോഗത്തേക്കാൾ കൂടുതൽ പഴക്കമുള്ളവയും മരുന്ന് ചെയ്യുവാൻ ധാരാളം സമയം സാവകാശങ്ങൾ ലഭിച്ചിട്ടുള്ളവയും എന്നാൽ രോഗസൗഖ്യം വരാത്തതുമായ രോഗങ്ങൾ പല വൈദ്യന്മാരാൽ പല ശുശ്രൂഷകൾ ചെയ്തു, ഏറിയ മരുന്നുകൾ കഴിച്ചു, പണം വളരെ ചെലവാക്കി, പക്ഷേ പ്രായേണ വലിയ ഗുണമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യങ്ങളെ വീര്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അവ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന സൗഖ്യത്തെ വീര്യ പ്രവൃത്തികൾ ലിസ്റ്റിലാണ് പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 5 വായിക്കുന്ന ബേഥസ്ദാ കുളത്തിന്റെ കരയിലെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് 38 വർഷമായി കിടക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യൻ. അവന് ഒരുപാട് പാരമ്പര്യം പറയാനുണ്ട്. നമ്മുടെ വിശ്വാസികളുടെ പാരമ്പര്യമാണ് വി ആർ ദി 3rd ജനറേഷൻ, വി ആർ ദി 4th ജനറേഷൻ, അവർ ഗ്രാൻഡ് പേരൻസ് സപ്ലൈഡ് ദ നെസസറി വുഡ് ഐറ്റംസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ഹോൾ എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറയുന്ന അല്ലെങ്കിൽ പാരമ്പര്യം പറയുന്ന ആളുകളുണ്ട്, വിശ്വാസമുണ്ട്, ഒരുപാട് പേര് നമ്മളങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ ഇവന് ഈ ഗതസ്ഥാകുളത്തിന്റെ കരയിൽ കിടക്കുന്നവനും പാരമ്പര്യമുണ്ട്. കാര്യം 38 വർഷമായി അവിടെ കിടക്കാറുണ്ട്. അവൻ നല്ല പാരമ്പര്യമുള്ള ആളാണ്. പക്ഷെ നമ്മൾ വായിക്കുന്നു അങ്ങനെ അവൻ അവന്റെ അടുക്കൽ യേശു വന്നിട്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ മനസ്സുണ്ട് കർത്താവേ,
പക്ഷെ എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല എന്ന് അവൻ കർത്താവിന് പറയുന്നു. ഇപ്പൊ കുളത്തിലാക്കുക എന്ന് പറയുമ്പോൾ കുളത്തിന്റെ കരയിലാണ് കിടക്കുന്നത്. കുളത്തിന്റെ കരയിൽ കിടക്കി ഒരു പ്രത്യേക സമയത്ത് ദൂതൻ വന്ന് ഈ കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ അവനെ ആദ്യം എടുത്ത് ചാടുന്നവൻ ആരോ അവന് സൗഖ്യം ലഭിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ ദൈവശാസ്ത്രപരമായ വശം എനിക്ക് വേണ്ടതെന്നല്ല അറിയാൻ വയ്യ, ഭൂമിശാസ്ത്രപരമായ വശം സംബന്ധിച്ച് അത് ഈ ചാവുകളിൽ നിന്നുള്ള ഒരു അണ്ടർ കറന്റ് ആയിരുന്നു എന്ന് വേദപഠിതാക്കളൊക്കെ പറയുന്നു. പക്ഷെ ഇതെന്തായിരുന്നു നമുക്കറിയാൻ വയ്യ കാര്യം. 12,000 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. ഏതായാലും അവിടെ വായിക്കുന്നത് അവനോട് കർത്താവ് ഈ കർത്താവ് പറഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് കർത്താവ് പറഞ്ഞു. ഈ പക്ഷപാത രോഗിയായി കിടക്കുന്ന മനുഷ്യൻ പാൾസി ഡിസീസ് പിടിച്ചവനാണ്. അവനോട് യേശു പറയാണ് റൈസ് അപ്പ് ആൻഡ് വാക്ക് ടേക്കിംഗ് അപ് യുവർ കോട്ട്, നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഈ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. പണ്ടൊരാളേത് ഒരു കൺവെൻഷൻ, ഞാൻ 8-ാം ക്ലാസ് പഠിച്ച സമയത്താണ് അമ്പാട്ട് കുട്ടപ്പന് ഉപദേശിച്ചത് പറഞ്ഞ ഒരു വലിയ കുഞ്ഞപ്പ ഉപദേശിച്ചു ഉണ്ടായിരുന്നു മാർത്തോമാക്കാൻ. അദ്ദേഹം തോന്നിയാമല ഞങ്ങൾ ഇടവക പള്ളിയിൽ വന്ന് വലിയ കൺവെൻഷൻ പ്രസംഗിച്ച സമയത്ത് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉപദേശിമാർ റെഫറൻസ് പറയുമ്പോൾ മത്സരത്തോടാണ് വായിക്കുന്നത്. ആദ്യം വായിക്കുന്ന മിടുക്കനാണെന്നുള്ള ഞാനും അതിനകത്ത് ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഒരാൾ വായിച്ച് ഇപ്പോഴും തോന്നുന്നത് എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നടക്കാന്നാ വായിച്ചു. അപ്പൊ വാസ്തവത്തിൽ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നടക്കാന്ന് ആ വാക്യം പരമേശം പിടിച്ച് വായിച്ചപ്പോ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നടക്ക എന്ന് വായിച്ചു പോയി. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നടക്കാം. ഉടനെ നമ്മൾ വായിക്കുന്നു അവന്റെ കാലും നരിയാണിയും എല്ലാം ഉറച്ചു, അവനെ എഴുന്നേറ്റ് നടന്നും തുള്ളിയും പാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ പെട്ടെന്ന് അവന് സൗഖ്യം ലഭിച്ചു, അവന്റെ പാൾസി രോഗത്തിന് മാറ്റമുണ്ടായി, അവൻ ശക്തി ആർജിച്ചു. അവന് ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ് ആസ് ഇഫ് ദാറ്റ് ഹി ഹാഡ് നോ ഫിസിക്കൽ ഇല്ലസ്, ശരീരത്തിൽ ഒരു അസുഖം ഇല്ലാത്ത നിലയിൽ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അത് സംഭവിച്ചപ്പോൾ യോഹന്നാൻ 5:5-9 വാക്കിൽ വായിക്കും, അത് ഒരു വീര്യപ്രവൃത്തിയാണ്. സാധാരണ മാനുഷികമായ ചികിത്സ കൊണ്ടോ രോഗ ഈ ഡോക്ടേഴ്സിന്റെ തിരുമ്പുകൊണ്ടോ ഒന്നും ആ രോഗത്തിന് മാറ്റം ഉണ്ടാകില്ല. പക്ഷെ സൂൺ ഹി ബികെയിം ഹീൽ, അവന് വളരെ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു. അതുപോലെ നമ്മൾ വായിക്കുമ്പോൾ വേറൊരു സ്ത്രീയെ കുറിച്ച് വായിക്കുന്നുണ്ട് യോഹന്നാൻ 5. 12 സംവത്സരം രക്തസ്രാവകാരിയായിരുന്ന തനിക്കുണ്ടായിരുന്ന മുതലെല്ലാം ഏറിയ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആശയ്ക്ക് വകയില്ലാത്ത ഒരു സ്ത്രീ. അവള് കർത്താവിന്റെ വസ്ത്രത്തിന്റെ ദൊങ്ങൽ തൊട്ടു തൊട്ട മാത്രയിൽ കർത്താവിന്റെ ശക്തി ഇങ്ങോട്ട് പ്രവഹിക്കുകയും അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇതിനെ വീര്യ പ്രവൃത്തി എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഷ്ഠരോഗ സൗഖ്യം ഒരു വീര്യ പ്രവൃത്തിയാണ്. കാര്യം കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ പല രോഗങ്ങളും വെച്ച് ആളുകൾ വെറുക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന രോഗമാണ് കുഷ്ഠരോഗം. ഒരു സമ്പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ കഴിയാത്തൊരു ഒരു അസുഖമാണ് അതിനെ. വാസ്തുവിൽ രോഗം അതിനേക്കാൾ ഒരു അശുദ്ധിയുടെ കൂടുതലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലേവിയ 14 കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ നിയമം എന്ന് പറയുന്ന നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട്, 13:14. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിലും കുഷ്ഠരോഗ സൗഖ്യം ഈ കൂടുതൽപ്പെടുന്ന ആൾ. അപ്പൊ ഇവയെല്ലാം രോഗശാന്തിയാണെങ്കിലും അസാധ്യമായി കണ്ട കാര്യങ്ങളാണ്. പറഞ്ഞാൽ മാനുഷികമായ ചികിത്സ കൊണ്ടോ വൈദ്യന്മാരെ കൊണ്ടോ സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത വിഷയങ്ങളെ, അസാമാന്യമായിരുന്ന വിഷയങ്ങളെ പെട്ടെന്ന് പ്രാവർത്തികമാകുകയാണ്. അത് രോഗശാന്തിയാണ്, പക്ഷെ പെട്ടെന്ന് സംഭവിക്കുന്ന അറ്റ് ദ കമാൻഡ് ഓഫ് ക്രൈസ്റ്റ് ഓർ അപ്പോസ്റ്റൽസ്, കർത്താവിന്റെയോ അപ്പോസ്റ്റൽമാരുടെയോ കൽപ്പനയാണ്. അങ്ങനെ തൽക്ഷണം സംഭവിക്കുന്നു. അപ്പൊ ഇതിനെ വാസ്തുവിലെ നമ്മളെ വീര്യപ്രവൃത്തികളിലെ എന്ന് ഇവരുടെ കൂട്ടത്തിലെ അസാമാന്യമായിരുന്ന രോഗ സൗഖ്യം എന്ന് വേണമെങ്കിലും പറയാം. പെട്ടെന്ന് സൗഖ്യം വന്ന നിമിഷത്തിൽ ബലം പ്രാപിക്കുന്നത് കൊണ്ട് ഇവയും വീര്യപ്രവൃത്തികളുടെ ലിസ്റ്റിൽ വരിക. ഇപ്പൊ സൗഖ്യമായി എഴുന്നേറ്റ് കിടക്കാടുത്ത് പറഞ്ഞ് കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ അവൻ എഴുതിയതു നല്ല ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് തന്നെ കിടക്കെടുത്ത് നടക്കുന്ന പോലെ അവൻ നടന്നു എന്നാണ് വായിക്കുന്നത്. ഇതിനെ വീര്യപ്രവൃത്തികൾ അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തിയിൽ പെടുന്നു. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് യോഹന്നാൻ 9 വായിക്കുന്നുണ്ട്. അവനെ കർത്താവ് അവന്റെ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി
അവന്റെ കൺപോളകിൽ പുരട്ടി ശിലോഹാം കുളത്തിൽ പോയി കഴുകി വരാൻ പറഞ്ഞു. അവൻ ശുദ്ധിയുള്ളവരായി തീർന്നു, പെട്ടെന്ന് അവന് സൗഖ്യം ലഭിച്ചു. ഇതിനെ വീര്യപ്രവർത്തിയുടെ കൂട്ടത്തില് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. യോഹന്നാൻ സുവിശേഷം 3:2-8 വരെയുള്ള വാക്കിൽ പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാക്ക് ചൊല്ലുമ്പോൾ പിറവയിലെ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ, ഭിക്ഷക്കാരനായ ഒരു മനുഷ്യനെ കണ്ടു. ഭിക്ഷക്കാരനായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പോ അവനെ ഇവരോട് അവിടെ ചെന്ന് ആരോടും ഭിക്ഷ ചോദിക്കാറുണ്ട്. അപ്പൊ അതിലെ നടന്നു പോകുന്ന പത്രോസും യോഹന്നാനും അവരെ ഇവനെ കണ്ടു പറഞ്ഞു, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോക്കിയതും നോക്കുന്നതും എന്തെങ്കിലും അല്പം പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പൊ അവൻ അങ്ങനെ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആശയോട് നോക്കും. അപ്പോൾ പത്രോസ് പറയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പൊ ഉടൻ തന്നെ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. ഇത് മെഡിക്കൽ ടെർമിനോളജിയാണ്, കാല് നരിയാണി എന്ന് പറയുന്നത്, ആംഗിൾ ബോൺ എന്നൊക്കെ പറയുന്ന ഭാഗം. വൈദ്യൻ ലൂക്കോസ് ഒരു വൈദ്യനായതുകൊണ്ട്, ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹം വൈദിക ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാലും നരിയാണി എന്നൊക്കെ പറയുന്ന വൈദ്യഭാഷയാണ്. ഉറച്ചു, അവന് പെട്ടെന്ന് സൗഖ്യം ലഭിച്ചു എന്ന് വായിക്കുന്നു. അപ്പൊ ഇതെല്ലാം വീര്യപ്രവൃത്തികളിൽ പെടുന്ന സംഭവങ്ങളാണ്. സാധാരണ വീര്യപ്രവൃത്തി എന്നാണ് ഭേദപുസ്തകം ഇതിനെ കുറിച്ച് പറയുന്നത്. അതായത് അത് കേവലം അത്ഭുത പ്രവൃത്തിയെക്കാൾ വീര്യപ്രവൃത്തി, അസാധ്യമെന്ന മനുഷ്യൻ വീര്യകാരി. വളരെ ബാല്യത്തിൽ തന്നെ പോളിയോ ബാധിച്ച് കൊതുകിന്റെ കൂട്ട് കാലെ ഓഞ്ഞുപോയ ഒരാളെ പെട്ടെന്ന് എഴുന്നേറ്റ കർത്താവായ യേശു നാമം നടക്ക എന്ന് പറയുമ്പോൾ അവന്റെ കാലും നരിയാണിയല്ല ഉറച്ച് അവൻ സാധാരണ മനുഷ്യരെ പോലെ നടക്കുന്നെങ്കില് അതിന്റെ വീര്യപ്രവൃത്തി എന്ന്, അല്ലെങ്കിൽ അസാധാരണ വീര്യപ്രവൃത്തി എന്ന് പറയാൻ കഴിയും. പ്രവൃത്തികളുടെ പുസ്തകം 19:11 ആ 11-12 പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യിയാൽ അവന്റെ മേമേൽ നിന്ന് റൂമാലും ഉത്തരിയോ രോഗികളുടെ മേൽ കൊണ്ടുവന്നിരിക്കുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ഭൂതാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് വായിക്കും. അപ്പൊ പൗലോസിന്റെ ശരീരത്തിൽ നിന്ന് റൂമാലും ഉത്തരിയവും അത് കൊണ്ടുവന്ന രോഗികളുടെ മേലിട്ടപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി, രോഗം പെട്ടെന്ന് ശമിച്ചു. ഇതവിടെ രേഖപ്പെടുത്തി വരുന്നുണ്ട്, പ്രവൃത്തിയുടെ പുസ്തകം 19 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പത്രോസിനെ കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതായി തിരുവനന്തപുരത്ത് പറയുന്നു. പത്രോസിന്റെ നിഴൽ വീണ് രോഗികൾ സൗഖ്യം പ്രാപിച്ചതായി പ്രവൃത്തി 5:15-16 വാക്കിൽ പറയുന്നുണ്ട്. പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴൽ വീണിട്ട് സൗഖ്യം പ്രാപിച്ച ആളുകൾ, അവന്റെ കഴുത്തിരുന്ന ഉത്തരീയവും മറ്റും കൊണ്ടുവന്ന രോഗികളെ മേലിട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ച സംഭവങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളാണ് അസാമാന്യമായിരിക്കുന്ന അല്ലെങ്കിൽ അസാധാരണമായ വീര്യപ്രവൃത്തിയുടെ ലിസ്റ്റിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വീര്യപ്രവൃത്തികളെ കുറിച്ച് വളരെയധികം വാസ്തവത്തിലെ ക്ലാസ് എടുക്കാനുണ്ട്. പക്ഷെ അതെല്ലാം കൊടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്ക് സബ്ജക്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല, ഇനി കിടക്കുന്ന കുറെ ഏറെ ഭാഗം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ ഇതിനെ നെക്സ്റ്റായി പറഞ്ഞിട്ട് വിടുകയാണ്. രോഗശാന്തി, അത്ഭുത രോഗശാന്തി, വീര്യപ്രവൃത്തി, അസാധാരണമായ വീര്യപ്രവൃത്തി, അതായത് രോഗശാന്തി, അത്ഭുത രോഗശാന്തി, പിന്നെ വീര്യപ്രവൃത്തി, അസാധാരണമായ വീര്യപ്രവൃത്തി, ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ ഈ രോഗ സൗഖ്യത്തെ കാണുന്നു. ചിലർക്ക് പ്രാർത്ഥനയുടെ ഫലമായി ആ സൗഖ്യം ലഭിക്കും. ചിലർക്ക് പുടുന്നനമേ ഈ പിറവയിലെ മുടന്തനായ മനുഷ്യനെ പോലെ ആ പെട്ടെന്ന് സൗഖ്യം ലഭിക്കും. ഇതെല്ലാം സൗഖ്യദായകനായ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഹൃദയത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് സൗഖ്യം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നു 1 Cor. 12:11 അവിടെ വായിക്കുമ്പോൾ ഇവയെല്ലാം ഓരോരുത്തരെ ഇച്ഛിക്കും പോലെ വരങ്ങൾ പകുത്തു കൊടുക്കുന്ന ദൈവത്താൽ അത്രയെന്ന് വായിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വരങ്ങളില്ല. പക്ഷേ എന്തിനാണ് ഈ വീര്യപ്രവൃത്തികൾ അരങ്ങേറിയത്? എന്തുകൊണ്ട് ഇന്ന് വീര്യപ്രവൃത്തികൾ നടക്കുന്നില്ല? ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ വീര്യപ്രവൃത്തികളെ ചോദ്യം ചെയ്താൽ ഉടൻ തന്നെ ഒരാൾ ചോദിക്കും, ഈ ഒരു കൂട്ടർ ചോദിക്കും, അപ്പൊ നിങ്ങൾ ബ്രദറുകാരല്ലേ എന്ന് ചോദിക്കും. എന്നോട് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്.
അപ്പോ ഈ അസാമാന്യമായ വീര്യപ്രവൃത്തികൾ അതിനെ നമ്മള് ഇന്ന് അങ്ങനെ നടക്കുന്നില്ല എന്ന് ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ ആ അതെല്ലാം വിളറുകാർക്ക് ആത്മാവില്ല അല്ലെ, വിളറുകാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, എബ്രായലേഖന രണ്ടാം അധ്യായത്തിന്റെ 2, 3, 4 ബാക്കി പറയുന്നത്, ദൂതന്മാർ മുഖാന്തരം അള്ളി ചെയ്ത വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണ കീഴും തക്കതായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിക്കുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പോൾ വാസ്തവത്തില് വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്ന ഒരു സാക്ഷ്യമാണ് വീര്യപ്രവൃത്തികൾ എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പൊ വാസ്തവത്തിലെ ഈ എബ്രായലേഖനം 2:2, 3, 4 വാക്കുകളുടെ കാതലായ പ്രമേയം എന്ന് പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. അതിൽ ചെയ്യുന്ന ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ഈ എങ്ങനെ തെറ്റി വഴി? അപ്പൊ അവിടുത്തെ പ്രധാന പ്രമേയം ഇത്ര വലിയ രക്ഷ എന്നുള്ളതാണ്. അപ്പോ ആ രക്ഷയ്ക്ക് ദൈവം സാക്ഷി നിന്നു. അതായത് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മുടെ ഭാവപരിഹാരത്തിനായി ഒരുക്കിയ സ്വർഗീയമായ രക്ഷയ്ക്ക് ദൈവം സാക്ഷിയുന്നു. ദൈവം താൻ തന്നെ സാക്ഷിയുന്നു. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പിന്നെ ദൈവം ചെയ്യിച്ചതിനുള്ള ഉദ്ദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവവചനത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വചനത്തെ ഉറപ്പിക്കുവാനും അത് നൽകുന്നതാണ് നമുക്കിവിടെ ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മർക്കോസ് 16:20 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ശിഷ്യന്മാരെ കുറിച്ചാണ്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. മർക്കോസ് 16:23. അപ്പോൾ ഈ അത്ഭുത പ്രവൃത്തികൾ അല്ലെങ്കിൽ രോഗശാന്തികളുടെ വരം അല്ലെങ്കിൽ വീര്യപ്പെടുത്തിയുള്ള വരം, ഇത് നൽകപ്പെട്ട ദൈവജനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്നു അല്ലെങ്കിൽ കൃപയ വരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവരാൾ നടന്ന അടയാളങ്ങളാൽ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ച് എന്ത് ചെയ്തു? വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ഇവർ പ്രസംഗിച്ച വചനം ശരിയാണ് അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ കൊള്ളാവുന്നതാണ് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. വചനത്തെ ഉറപ്പിക്കാനും രക്ഷയ്ക്ക് സാക്ഷി എന്ന് ഉറപ്പിക്കുവാനും അത്ഭുതങ്ങളും രോഗശാന്തികളും അരങ്ങേറിയതായിട്ടാണ് തിരുവെടുത്തിൽ വായിക്കുന്നത്. ഇപ്പൊ രക്ഷയെ ഉറപ്പിക്കുക, പിന്നെ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാല് പഴയ നിയമ തിരുവെഴുത്തുകളോട് മാത്രമേ ദൈവവചനമായി അന്നുണ്ടായിരുന്ന യഹൂദന്മാരെ അംഗീകരിച്ചിട്ടുള്ളൂ. മത്തായി അല്ല ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകം, അല്ലെങ്കിൽ അതിനെ കർത്താവ് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അപ്രീതി പറഞ്ഞത് ഹാബേൽ മുതൽ ദേവാലയത്തിനും യാഗപീഠത്തിനും മധ്യേ കൊല ചെയ്യപ്പെട്ടവനായ സെക്കരിയാവിന്റെ രക്തം വരെ. ഞാൻ ഈ തലമുറയോട് ചോദിക്കുന്നു പറയുമ്പോൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളെ കർത്താവ് ദൈവനിശ്വസ്ത ഗ്രന്ഥമായി ദൈവിക വെളിപ്പാടുകളുടെ ക്രോഡീകരണമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അപ്പോ ഈ പഴയ നിയമ തിരുവെഴുത്തുകളോട് കൂടെ ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പുതിയ നിയമ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സംസാരിച്ച വചനങ്ങളും പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളോട് തന്നെ ആധികാരികമായതെന്ന് തെളിയിക്കപ്പെടേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ വായിക്കുന്നത് ദൈവ വചനത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ടും സാക്ഷ്യം കൊണ്ടും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൊണ്ടും പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പോന്നു എന്ന് കാണുവാൻ കഴിയുന്നു. രക്ഷയ്ക്ക് സാക്ഷി നിന്ന് ഉറപ്പിച്ചു എന്നും പറഞ്ഞു ഇവിടെ പറയുന്നതിന്റെ അർത്ഥം അതിലാണ്. യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളെന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച പോലെ യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. കാര്യം രക്ഷ യഹൂദന്മാർക്കുള്ളത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് അവരുടെ പഴയ പ്രവാചകന്മാർ മുഖാന്തരം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്, അല്ല വേറെ ഒരു മാർഗവും നൂതനമായ മാർഗവും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന
പ്രവാചകനായ മോശ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 17:17, എൻ്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ ദൈവമായ യഹോവ നിങ്ങൾക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ എപ്പോ തരും? നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ആവർത്തനം 18:15 എന്നാണ് മോശ ഇസ്രായേലിന് പറഞ്ഞത്. എന്നെ പോലെ പ്രവാചകനെ നിങ്ങളുടെ മധ്യം എഴുന്നേൽപ്പിക്കും, അവന്റെ വചനം നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. എന്നാ സുവിശേഷങ്ങൾ വായിക്കുന്നത്, അവൻ ഏറിയ ദൃഷ്ടാന്തങ്ങളാൽ അവരോട് പലതും സംസാരിച്ചെങ്കിലും അവർ അവനെ ചെവിക്കൊണ്ടില്ല, പറഞ്ഞ് അവനെ അംഗീകരിച്ചിരുന്നതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഏതായാലും ദൈവവചനത്തെ ഉറപ്പിക്കും, അതിനാണ് ദൈവം ഈ കാര്യങ്ങളെ ചെയ്തെന്ന് വായിക്കുന്നു. അവയാൽ വചനത്തെ ഉറപ്പിച്ചും രക്ഷയെ ഉറപ്പിച്ചും കഴിഞ്ഞ ശേഷം ഇങ്ങനെയുള്ള വീര്യപ്രവൃത്തികൾ അരങ്ങേറിയതായി നമ്മൾ പഠിക്കുന്നില്ല. ഒരു ഫൗണ്ടേഷൻ ഇട്ട് അതിനെ ഉറപ്പിക്കുന്ന ഒരിക്കൽ മാത്രമാണ്. ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൗണ്ടേഷനോട് ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ദൈവവചനത്തെ പഴയ നിയമ തിരുവെഴുത്തിലൂടെ ചേർന്ന് പുതിയ നിയമ അപ്പോസ്തലന്മാരും മറ്റും മുഖാന്തരമായി നൽകപ്പെട്ട വചനത്തെ ഉറപ്പിക്കണമെങ്കിൽ അതിനെന്ത് വേണമായിരുന്നു? ഈ പറയപ്പെട്ട രോഗശാന്തികളുടെയും വീര്യപ്രവൃത്തികളുടെയും വരങ്ങൾ അകമ്പടി സേവിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായ 2:3 ദൈവം സാക്ഷി നിന്നത് എന്ന ഭൂതകാല രൂപത്തിൽ പറയുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും സാക്ഷി നിൽക്കുന്നതും എന്നല്ല. അപ്പൊ ഇന്നും ഇത് വീര്യപ്രവൃത്തികൾ അങ്ങനെ തന്നെ തുടരുന്നുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ആ ഭാഷയുടെ പ്രയോഗം എഴുതുമ്പോൾ മനുഷ്യരായ നമുക്ക് തെറ്റുപറ്റിയാലും ദൈവത്തിന് പറ്റുകയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ നിശ്ചയമായിട്ടും പറയും, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിച്ചു പോരുന്നതുമായ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിക്കുന്നതുമായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും പറയാം, പക്ഷെ അവിടെ സാക്ഷി നിന്നതും എന്നാ പറയും, പാസ്റ്റ് ടെൻസിലാ പറയുന്നത്. ദി ആക്ഷൻ വാസ് ജസ്റ്റ് പാസ്റ്റ്, അതായത് അത് കടന്നുപോയി. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു സംഗതി ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്ന് വായിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുകയും ആ കാരാഗ്രഹ ലേഖനങ്ങളുടെ പരിധിയിലേക്ക് തൻ്റെ സുവിശേഷ പ്രയാണം എത്തിച്ചേരുകയും ചെയ്യുന്ന ആ രംഗങ്ങൾ എഴുതുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞത് തിമോത്തിയോസ്, എപ്പഫ്രൂത്തോസ്, ത്രോഫിമോസ് മുതലായ ആളുകളെ രോഗികളായി തന്നെ പൗലോസ് അവിടെ വെളിപ്പെടുത്തി തരുന്നത്, അല്ലെങ്കിൽ പൗലോസിനെ അനേക ആളുകളെ സൗഖ്യമാക്കിയ ആളിന് അതായത് ചെയ്യാനായിട്ട് കഴിയിൽ നിശ്ചയമായിട്ടും കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ കാലത്ത് തന്നെ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആരംഭകാലത്ത് ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള കഴിവ് പിന്നത്തേതിൽ ആ വ്യക്തിയിൽ ഒരു പക്ഷെങ്കിൽ തുടരുന്നില്ല എന്നുള്ളൊരു തെളിവാണ് പൗലോസ് തിമോത്തിയോസിനോടും അതുപോലെ നമ്മളോട് പഠിച്ച ഈ മൂന്ന് വ്യക്തി ത്രോഫിമോസിനോടും തീത്തോസിനോടും ബന്ധത്തിൽ ഇവിടെ പ്രസ്താവിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പൊ അവിടെ എന്നാൽ ഒരു വേറൊരു വിഷയം കൂടെ പറയാം, പത്രോസിനെയും മറ്റും പിടിച്ച് ഹെരോദാവിന്റെ മുമ്പാകെ നിർത്തുവാൻ തീരുമാനിച്ച് ജയിലിൽ അടച്ചു, ആമത്തിലിട്ട് പൂട്ടിയതാ പറഞ്ഞ കാലുകളെ. അങ്ങനെ ആമത്തിലിട്ട് പൂട്ടിയ സ്ഥലത്ത് അവിടുന്ന് അവർ ഈ അപ്പോസ്തലന്മാരെ ജയിലറകളിലെ പൂട്ട് അഴിച്ച് അവിടുന്ന് പുറത്താക്കിയ അതേ ദൈവം തന്നെ, അതേ അപ്പോസ്തലന്മാർ തന്നെ പിന്നീട് ബന്ധിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ചരിത്രമാണ് ക്രൈസ്തവ സഭയുടെ ബീജാവാപമായിരിക്കുന്ന ചരിത്രം. ഉദാഹരണം പറഞ്ഞാൽ പത്രോസിനെ ദൂതൻ കാരാഗ്രഹത്തിൽ വന്ന് വിലാപ്പുറത്തട്ടി ഉണർത്തി കാരാഗ്രഹത്തിൽ നിന്ന് അവിടേക്കുള്ളതിന്റെ വാതിലും പിന്നെ പട്ടണത്തിലേക്കുള്ള മെയിൻ വാതിലും കടന്ന് അവനെ രക്ഷപ്പെടുത്തിയ സംഭവം നമ്മൾ വായിക്കുന്നു. ദൂതൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോസ്തലന്മാരെ അനുഭവം ഉണ്ടാകും. പക്ഷെ അതേ അപ്പോസ്തലന്മാർ പിന്നത്തേതിൽ ബന്ധിക്കപ്പെടുകയും പിന്നത്തേതിൽ ഗളച്ഛേദം ചെയ്യപ്പെടുകയും പിന്നത്തേതിൽ തലകീഴായി ക്രൂശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
പത്രോസ് തടവിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ച പത്രോസ് പിന്നീട് നമ്മൾ വായിക്കുന്നത് അവനെ തലകീഴായി കർത്താവായി യേശു ക്രിസ്തു വേണ്ടി ക്രൂശിക്കേ. അപ്പോസ്തലനായ പൗലോസിനെ ഗളച്ഛേദം ചെയ്യേ. അവരൊക്കെ അസാമാന്യമായ വീര്യപ്രവർത്തി ചെയ്തിട്ടുള്ള ആൾക്കാർ, പക്ഷെ അവരെ ഒന്നും അങ്ങനെയുള്ള രംഗങ്ങൾ ആദരിച്ചിട്ടില്ല. ഒരുപക്ഷെങ്കില് ദൈവവചനത്തിന്റെ സ്ഥിരീകരണത്തിനായും സുവിശേഷത്തിന്റെ ഉറപ്പിനായും പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി ഈ പറയപ്പെട്ട അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളുടെ അകമ്പടിയോടുകൂടെ വചനം സ്ഥിരീകരിച്ചു വന്ന ആ കാലഘട്ടം കഴിഞ്ഞുപോയതിനാലും ആ വീര്യപ്രവർത്തികളുടെ വരം ഇപ്പോൾ അവശേഷിക്കാത്തത് കൊണ്ടും ആയിരിക്കണം. റോമാലേഖനം 12:3-8 വരെയുള്ള ഭാഗങ്ങളിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വീര്യപ്രവർത്തിയെ കുറിച്ച് അവിടെ പ്രസ്താവിച്ചിട്ടില്ല. കാരണം അതിന്റെ ഇഫക്റ്റീവ് ടൈം ചരിത്രത്തിന്റെ ഗതകാലത്തിലേക്ക് വലിച്ച് ഇടയ്ക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. എന്നാൽ അത്ഭുതങ്ങളെ കൊണ്ടും എപ്പോഴും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ദൈവത്തിന്റെ സ്ഥിതിയെ നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ ഈ പെന്തക്കോസ്ത് സഹോദരന്മാരോട് സംവാദിക്കുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് പറയുന്നത്, ദൈവത്തിന് എപ്പോഴും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും? ഞാൻ പറയുന്നത് വി ഹാവ് നോ ഡൗട്ട് അറ്റ് ഓൾ. കാര്യം, ദ ഗോഡ് ഹും ഐ ബിലീവ് ഹി ക്യാൻ ഡു സംതിങ് ദാറ്റ് ഈസ് മിറാക്കുലസ് അറ്റ് എനി ടൈം. ദൈവത്തിന് ഏത് സമയത്തും ചെയ്യാൻ പറ്റും. പക്ഷേ ആവശ്യാനുസരണം രക്ഷയെ ഉറപ്പിക്കാനും വചനത്തെ ഉറപ്പിക്കുവാനായി ദൈവം അത് ചെയ്യും. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു എന്ന പോലെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഇതിനെയെല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുകയാൽ എന്തോ സംഭവിക്കുന്നു, പിശാചിനാൽ ചതിക്കപ്പെടുകയും ദൈവനാമം ദുഷിക്കപ്പെടുകയും വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വഴുതി മാറി ക്രിസ്തീയ വിശ്വാസത്തിന്റെ സനാതനത്വത്തെ മനുഷ്യൻ അവിശ്വസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ട ഗതികേടിലേക്ക് വരികയും ചെയ്യുന്നു. പ്രാർത്ഥന കൊണ്ട് ഇന്നും രോഗസൗഖ്യം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഐ എക്സ്പീരിയൻസ് ഇറ്റ് ഓൾസോ ഇൻ മൈ ലൈഫ്. എന്നാൽ പ്രാർത്ഥന കൊണ്ട് ദൈവം സൗഖ്യം നൽകുന്നില്ല എങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭാകളിൽ നോട്ടീസ് വായിക്കേണ്ട ആവശ്യം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് രോഗത്തിന് കർത്താവ് സൗഖ്യം നൽകുന്നത്, അതേസമയത്ത് എനിക്ക് അത്ഭുത രോഗശാന്തി അല്ലെങ്കിൽ വീര്യപ്രവർത്ത വരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന തമ്മിൽ വചനവിരുദ്ധതയും വ്യത്യാസവുമുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ വരവും പ്രാർത്ഥനയും എന്ന് പറയുന്ന ശീർഷകത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാം. നിങ്ങളെ ഈ കാര്യം ഇനിയും പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക. രോഗശാന്തി വരത്താനുള്ള സൗഖ്യവും പ്രാർത്ഥനയാനുള്ള സൗഖ്യവും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. രോഗശാന്തി വരത്താനുള്ള സൗഖ്യവും പ്രാർത്ഥനയാനുള്ള സൗഖ്യവും തമ്മിൽ സാരമായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഈ ഉപദേശത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാ ചോദിച്ചാല്, ഉദാഹരണം ഞാൻ പറയാം. എന്റെ പിതാവ് എന്റെ കൈവശം കുറച്ച് പൈസ തന്നു ചെയ്തിരിക്കുക. അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് തരാൻ പൈസ ഉണ്ടായിരുന്നവരായിരുന്നില്ല അവര്, വളരെ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. അപ്പൊ കുറച്ച് പൈസ എന്റെ തന്നിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഈ പൈസ കൈകാര്യം ചെയ്യാം. കുറച്ച് പൈസ തന്നെ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് പൈസ കാര്യം ചെയ്യാം, അതിന് ഫർദർ എന്റെ പെർമിഷന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് പൈസ എനിക്ക് തന്നെ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് യോഗ്യമായി അയോഗ്യമായി ഉപയോഗിക്കുകയില്ല എന്ന് എൻ്റെ പിതാവിന് എന്നെ കുറിച്ച് നിശ്ചയമുള്ളത് കൊണ്ടാണ് ആ പണം എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ നിനക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ഈ പണം വിനിയോഗിക്കാം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ ചില ആൾക്കാരെ കണ്ടു. എൻ്റെ അപ്പൻ എൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിപ്പാൻ എനിക്ക് സർവസ്വാതന്ത്ര്യമായി ഏൽപ്പിച്ച പൈസ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പിതാവിനോട് ചോദിക്കാതെ തന്നെ ഞാൻ വഴിപൊട്ട് മത്തിയെ കണ്ട ചില നീഡിയായ ആൾക്കാർക്ക് കൊടുത്തു ചെയ്തിരിക്കുക. അതിന് പ്രത്യേകിച്ച് അപ്പൻ്റെ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യവും ഇല്ല. അതുപോലെയാണ് വരവ്. അതായത് ദൈവം ചില വരങ്ങൾ ചില ആൾക്കാരെ ഏൽപ്പിക്കും.
അവരത് എന്ത് ചെയ്തു, വിശ്വാസാൽ പ്രായോഗികമാക്കി അതിന്റെ ബെനിഫിഷ്യന്റ് ആയിട്ട് ചില ആളുകൾ മാറി, ബെനിഫിഷ്യൻസ് ആയിട്ട് ചില ആളുകൾ മാറി. അപ്പൊ എനിക്ക് എന്നാല് അവരെ ചെയ്തത് തങ്ങൾക്ക് ലഭിച്ച ആ വരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതാണ് പിറവിയിലെ മുടന്തനായ മനുഷ്യരോട് ഞാൻ എനിക്കുള്ളത് നിനക്ക് തരുന്നു, വെള്ളിയും പൊന്നിയും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുന്നത് പത്രോസിനുള്ള വരമാണ്. അതാണ് ആ മുടന്തര സൗഖ്യത്തിന് വേണ്ടി കൊടുത്തത്. എന്നാല് ആ ആ സംഭവം തന്നെ ഞാൻ വേറെ ഇതിൽ പറയാം, എന്റെ കൈവശം ഒന്നുമില്ലെന്ന് ചിന്തിക്കുക. മറ്റേ ആദ്യത്തെ സമയം പറഞ്ഞ എന്റെ പിതാവിന്റെ കുറച്ച് പൈസ തന്നു, ഞാൻ പറഞ്ഞത് എന്റെ പ്രത്യേകിച്ച് ഇനി എന്റെ പെർമിഷൻ ആവശ്യമില്ല, നിനക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം. എന്നാൽ നേരെ തിരിച്ചു ചിന്തിക്കുക, എന്റെ കയ്യിൽ ഒരു പൈസയില്ല, നയ പൈസ എനിക്കില്ല. പിന്നെ ഒരു സാധു എന്റെ അടുക്കൽ വരുന്നു, ഒരു പാവം പിടിച്ച മനുഷ്യൻ എന്റെ അടുത്ത് വരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ഒരു മനസ്സിലും തോന്നി. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ എൻ്റെ അടുക്കൽ ഒരു സാധുവായ മനുഷ്യനും വന്നിരിക്കുന്നു, അവൻ വളരെ നീഡിയാണ്, അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്തെങ്കിലും തരണം, ഞാനവന് കൊടുക്കട്ടെ എന്ന് ഈ അപ്പനോട് ഹൃദയപൂർവ്വം സംസാരിക്കുമ്പോൾ അപ്പന് എന്ത് ചെയ്യുന്നു, കുറച്ച് പൈസ എടുത്തിട്ട് പറഞ്ഞു ഇത് അവന് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇതിനെയാണ് പ്രാർത്ഥനയാലുള്ള രോഗശാന്തിക്ക് ദൃഷ്ടാന്തമായി പറയാൻ കഴിയും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു രോഗിയെ നമ്മൾ കണ്ടു, നമ്മൾ അവന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവ് അവനോട് കൃപ കാണിച്ച് അവിടുന്ന് അവന് സൗഖ്യം നൽകുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മറ്റൊന്നിനാലും മാറാത്ത ഭൂതബാധയെക്കുറിച്ച് കർത്താവ് മത്തായി 17:21 പറഞ്ഞു. ശിഷ്യന്മാർ ചില ഭൂതങ്ങളെ ബാധിച്ച ആളുകളെ സൗഖ്യപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് സാധിച്ചില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസികളെ, എന്നിട്ട് കർത്താവ് പറയാണ് പ്രാർത്ഥനയാലും ഉപവാസാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുകയും. മത്തായി 7:17 അങ്ങനെയുള്ള ഭൂതങ്ങളും ബാധകളും രോഗങ്ങളും വിവിധ നിലയിൽ ഉണ്ട്, എല്ലാം ഇന്ന് ആവശ്യമുണ്ട്. ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് തിരുവെഴുത്തുകളുടെ വ്യവസ്ഥ അനുസരിച്ച് നടക്കേണ്ട. അപ്പൊ പ്രാർത്ഥനയാൽ ഭൂതങ്ങൾ ഉണ്ടെങ്കിൽ ഭൂതങ്ങൾ പുറത്തു പോകും, പ്രാർത്ഥനയാൽ സൗഖ്യം ലഭിക്കും. എന്നാൽ വരം എന്ന് പറയുന്നത് ഇന്ന് ആർക്കും ഉള്ളതായി നമ്മൾ വായിക്കുന്നു. ഇന്ന് അത്ഭുത രോഗശാന്തി ശുശ്രൂഷയെ കുറിച്ച് പലപ്പോഴും നമ്മൾ പരസ്യങ്ങൾ കേട്ടു. അതായത് ചില ആൾക്കാർ വലിയ ബ്ലോഗ് ഒക്കെ വെച്ചിട്ട് ഒരു 3-4 പേര് നല്ല സുന്ദരം ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് ഇന്നാര് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, സൗഖ്യം വമ്പിച്ച രോഗശാന്തി ക്രൂസ്, വമ്പിച്ച രോഗശാന്തി ക്രൂസേഡ് എന്ന് പറഞ്ഞ പരസ്യങ്ങളും. കർത്താവോ അപ്പോസ്തലന്മാരോ സഭാപിതാക്കന്മാരോ സഭയുടെ ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെയുള്ള രോഗശാന്തി ക്രൂസേഡുകൾ നടത്തിയിട്ടില്ല. കർത്താവ് ഒരു സ്ഥലത്തും രോഗശാന്തിക്ക് വേണ്ടി കർത്താവ് പ്രസംഗിച്ചിട്ടില്ല. താൻ ദൈവരാജ്യത്തിന്റെ ദൂത് പറയുമ്പോൾ പല ദിനക്കാൻ രോഗികളോ അവൻ്റെ അടുക്കൽ വരികയും അവൻ മനസ്സലിഞ്ഞ് അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് വായിക്കുന്നു. എന്നാൽ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അത്ഭുതങ്ങൾ എല്ലാം സ്റ്റേജിലെ അത്ഭുതങ്ങളാണ്, അതായത് വീഡിയോയുടെ മുമ്പാകെ പോസ്റ്റ് ചെയ്യുന്ന അത്ഭുതങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ. എന്നാൽ രോഗശാന്തി പറഞ്ഞാൽ രോഗസൗഖ്യത്തിനായി വന്നിട്ട് ശാന്തി പ്രാപിച്ചു പോകുന്ന ആൾക്കാരാണ്, രോഗം മാറുകയില്ല. അതുപോലെ അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ, അത്യാശയോടുകൂടെ വന്നിട്ട് രോഗസൗഖ്യം പ്രാപിക്കാതെ ശാന്തി പ്രാപിച്ച് മടങ്ങുന്ന ആൾക്കാരാണ്. രോഗസൗഖ്യം വന്നവർക്കല്ല ലഭിക്കുന്നത്, ഉച്ചഭാഷയിൽ കൂടി വിളിച്ചു പറയുന്നവർ പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി മറ്റു രഹസ്യം, ഈ വമ്പന്മാരായ രോഗശാന്തി വീരന്മാരെ അല്ലെങ്കിൽ വീര്യപ്രവൃത്തി വീരന്മാരാരും നമ്മുടെ ഏതെങ്കിലും വീടുകൾ കയറിയിറങ്ങി സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഈ രോഗികൾക്ക് സൗഖ്യം നൽകുക, അവരുടെ വേദിയിലേക്ക് താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ആളുകളെ പരസ്യ സ്ഥലത്ത് കോമ്പൗണ്ടിൽ വെച്ചാണ് ഇവർ സൗഖ്യപ്പെടുന്നത്, അതിന് വേദപുസ്തകത്തിൽ വാക്യം ഇല്ല എന്ന് ഞാൻ പ്രത്യേക എടുത്തു പറയട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഈ രോഗസൗഖ്യത്തിന് അത്ഭുത രോഗശാന്തി എന്ന് വെച്ച് പറയുമ്പോൾ ഈ രോഗസൗഖ്യത്തിന് നമ്മൾ വെച്ചിരുന്ന മാനുഷികമായ വ്യവസ്ഥകൾ, അത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാണ്.
ഇത് ചില പരസ്യ പ്രകടനങ്ങളായി മനുഷ്യൻ ഇന്ന് നാട്യമായി പലതും ചെയ്യുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ ലൂക്കോസ് 5:17 വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിൽ സൗഖ്യമാകുവാൻ ദൈവത്തിന്റെ ശക്തി അവരോട് ഉണ്ടായിരുന്നു. എന്നാല് നമ്മൾ വായിക്ക, കർത്താവ് എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയില്ല, എന്നാൽ തന്റെ അടുക്കൽ വന്ന പല രോഗികളെയും കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസിന്റെ സമയം കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ ഉള്ളു. എന്താണ് ഈ അത്ഭുതം എന്ന് പറഞ്ഞുകൂടെ ഞാൻ നിർത്താം. നമ്മൾ ഈ അത്ഭുത രോഗശാന്തി ആണെന്ന് പറഞ്ഞാൽ വീര്യപ്രവർത്തനം പറഞ്ഞു, എന്താണ് വാട്ട് ഇസ് ദിസ് വണ്ടർ എന്ന് പറയുന്നത്, എന്താണ് എന്താ ഈ അത്ഭുതം എന്ന് പറയുന്നത്? അത് ഞാൻ ലോകത്ത് നടക്കുന്ന സകലതും വാസ്തുവിന്റെ അത്ഭുതം. അതായത് നമ്മൾ വായു തുറക്കുന്നു, വായു തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു? നമ്മൾ ആഗ്രഹിക്കുന്ന ശബ്ദം പുറത്തു വരുന്നു, അതൊരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഈ ശബ്ദം പുറത്തു വരുമ്പോൾ ആ ശബ്ദത്തിൽ ശബ്ദം ഐഡിയോളജിയോടുകൂടി ആകുന്നത്? ഇന്നും നമുക്കറിയാൻ വയ്യ, ആളുകൾ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെക്കുറിച്ച് ഗവേഷണം നടന്നുണ്ട്. അപ്പോൾ അത് അവർക്കും അറിയാൻ വയ്യ. ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടാൽ അത് ശബ്ദമായി പുറത്തു വരുന്ന ടെക്നിക്ക് എന്താണെന്ന് നമുക്കറിയാൻ വയ്യ. ഇതൊരു മഹാത്ഭുതമാണ്, മിറാക്കിൾസ്, മിറാക്കിൾ. സങ്കീർത്തന പുസ്തകം 139:14 ദാവീദ് പറയുന്നു, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി ദൗ ഹാസ്റ്റ് ക്രിയേറ്റഡ് മീ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു വലിയ പറ്റം ഡോക്ടേഴ്സ് ചേർന്ന് ഒന്നിച്ചെഴുതിയിട്ടുള്ള ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ മലയാളം പോർഷൻ എൻ്റെ ലിപ്പം. അതിനകത്ത് ഹ്യൂമൻ ബോഡി എ മിറാക്കിൾ എന്ന് പറഞ്ഞ് അവര് ഒന്ന് ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ഞാനിത് വായിച്ച് ആ വാസ്തുവിൽ അത്ഭുതപ്പെട്ടു പോയി. എത്ര വിസ്മയാവഹമായ നിലയിലാണ് ഭൂമി മനുഷ്യന്റെ ശരീരത്തെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച് ക്രമീകരണം ചെയ്തിരിക്കുന്നത് എന്ന് അവിടെ മനസ്സിലാക്കിയിരുന്നു. അതാണ് 139 കിട്ടുന്ന 14 വാക്യത്തിൽ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അവൻ്റെ സ്വഭാവം, അവൻ്റെ കണ്ണിൻ്റെ ഘടന, മുഖത്തിൻ്റെ രൂപം, അതുപോലെ അവൻ്റെ ശരീരത്തിൻ്റെ ആളത്വം, തലമുടിയുടെ നിറം, നീളം, അതിൻ്റെ സ്വഭാവം, അവൻ്റെ മാനസികമാകുന്ന അവസ്ഥ, ഡിസ്പോസിഷൻ, ഇതെല്ലാം ദൈവം രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൈവിക സൃഷ്ടിയിലെ അത്ഭുതത്തിൻ്റെ കോഡാണ് മനുഷ്യനിലെ ക്രോമസോമുകളിൽ സ്ഥിതി ചെയ്യുന്ന ജനിതക ഘടന എന്ന് പറയും. അതുപോലും ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു. വാസ്തവത്തിൽ ഇത് വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വീര്യ പ്രവൃത്തികളും അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ ചെല്ലു പറയുന്ന പോലെ സ്റ്റേജിൽ കാണിക്കുന്ന വീര്യ പ്രവൃത്തി അല്ല. അപ്പോൾ ഇന്ന് ഈ വീര്യ പ്രവൃത്തികൾ എന്ന് പറയുന്ന സംവിധാനം ആർക്കും ചെയ്യാൻ കഴിയില്ല, ആരും ചെയ്യുകയില്ല. എന്നാൽ ചില പ്രത്യേക രംഗങ്ങളിൽ മുമ്പേ ഞാൻ ഓർപ്പിച്ച പോലെ ദൈവത്തിന് തന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം എന്നൊരു പ്രത്യേക സാഹചര്യം ദൈവം ആഗ്രഹിച്ചാൽ ദൈവത്തിന് ചില വീര്യ പ്രവൃത്തികൾ ചെയ്യുവാനോ പെട്ടെന്ന് ചില രോഗികളെ സൗഖ്യമാക്കുവാനോ കഴിയും. അത് പ്രസംഗിക്കുന്ന ഭാഷയുടെയോ ഉപദേശിയുടെയോ പ്രത്യേക കഴിവുകൊണ്ടല്ല, ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്ന പ്രവൃത്തിയാകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സങ്കീർത്തന വരത്തെക്കുറിച്ചാണ്. അത് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.